ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ നാളെ വിശാല ബെഞ്ച് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് പരിഗണിക്കും അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് വിശാല ബെഞ്ചിന് പുനഃപരിശോധനാ ഹർജികൾ കൈമാറിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ വാദങ്ങൾ തുടരുക പ്രധാനമായും ഏഴ് കാര്യങ്ങളാണ് പുനഃപരിശോധനാ ഹർജികളുമായി ബന്ധപ്പെട്ട് ഒമ്പതംഗ ബെഞ്ച് അതായത് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് പരിശോധിക്കുന്നത് അതിലെ ആദ്യത്തേത് എന്ന് പറയുന്നത് ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യ വകുപ്പും തുല്യതാ വകുപ്പും തമ്മിൽ ിൽ ബന്ധമുണ്ടോ ഉണ്ട് എങ്കിൽ ഏത് തരത്തിലാണ് ബന്ധം ഇതാണ് ആദ്യമായി പരിശോധിക്കുന്ന കാര്യം രണ്ടാമതായി മതസ്വാതന്ത്ര്യം സംബന്ധിച്ച ഇരുപത്തിയഞ്ച് ഒന്ന് വകുപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്താണ് ധാർമ്മികത ഭരണഘടനാ ധാർമികത ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് നിർവചിക്കാനാകും ധാർമ്മികതയെ എങ്ങനെ നിർവചിക്കാനാവും ഒപ്പം തന്നെ ഭരണഘടനാപരമായ ധാർമ്മികതയെ എങ്ങനെ നിർവചിക്കാനാവും ഇത് മതവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഈ രണ്ട് ധാർമ്മികതകളും അതാണ് മൂന്നാമത്തെ വിഷയം ഇനി നാലാമത്തെ വിഷയം മതത്തിൻ്റെ ആചാരങ്ങൾ കോടതിക്ക് എത്രമാത്രം പരിശോധിക്കാം അതിന് ഏതെങ്കിലും ഒരു നിശ്ചിതമായ മാനദണ്ഡമുണ്ടോ അല്ലെങ്കിൽ പരിധിയുണ്ടോ അത് മതമേധാവികൾക്ക് മാത്രം തീരുമാനിക്കാവുന്ന കാര്യമാണോ അതോ കോടതികൾക്ക് അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ടോ ഇതാണ് നാലാമത്തെ കാര്യം ഇനി അഞ്ചാമത്തേത് ഭരണഘടനയിലെ ഇരുപത്തി അഞ്ച് രണ്ടിൽ പറയുന്ന ഹൈന്ദവ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഏത് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് ഹൈന്ദവ വിശ്വാസികൾ എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണ് ഇനി ആറാമത് പരിശോധിക്കുന്നത് ഒരു മതവിഭാഗത്തിൻ്റെ ആചാരത്തിന് ഭരണഘടനയും മതസ്വാതന്ത്ര്യവും സംബന്ധിച്ച ഇരുപത്തിയാറാം വകുപ്പിൻ്റെ സംരക്ഷണം ഉണ്ടോ എന്നുള്ളതാണ് ആറാമത്തെ കാര്യം ഇനി ഏഴാമത്തെ ഏഴാമത്തേതും അവസാനത്തേതുമായ കാര്യം മതപരമായ ആചാരങ്ങളിലോ മതവിശ്വാസങ്ങളിലോ വിശ്വാസമില്ലാത്ത ഒരാൾ മറ്റൊരു മതവിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ അയാൾക്ക് തോന്നുന്ന ഒരു മതവിഭാഗത്തിൻ്റെയോ ആചാരങ്ങളെ പൊതു താൽപര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്യാനാവുമോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഒൻപതംഗ ബെഞ്ച് പരിശോധിക്കുന്നത് ഇനി ഈ ഒമ്പതംഗ ബെഞ്ചിലെ ജസ്റ്റിസുമാർ ആരൊക്കെയാണെന്ന് നോക്കാം സ്വാഭാവികമായും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയാണ് അധ്യക്ഷൻ ജസ്റ്റിസുമാരായ ആർ ഭാനുമതി അശോക് ഭൂഷൺ എൽ നാഗേശ്വർ റാവു മോഹന ചന്ദനഗൌഡർ അബ്ദുൾ നസീർ സുഭാഷ് റെഡ്ഡി ബി ആർ ഗവായ് സൂര്യകാന്ത് ഇത്രയും ജഡ്ജിമാരാണ് പാനലിലുള്ളത് ായാലും നാളെ വളരെ നിർണായകമായിട്ടുള്ള ശബരിമല സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ ഒൻപതംഗ ബെഞ്ച് പരിഗണിക്കുകയാണ് വാദം തുടങ്ങുകയാണ്